हेलो वेलकम बैक टू माय चैनल अपेसानेडे इन्नत्तोरु वीडियो एन्नु परयुन्नत दा ഞാൻ അച്ഛൻ തുറന്നു അതിനകത്തേക്ക് അങ്ങ് കയറുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എനിക്ക് ഒരു കടച്ചക്ക കിട്ടി ഞാൻ ആ കടച്ചക്ക കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് നമ്മൾ കഷ്ണിച്ച കിട്ടി കഴിഞ്ഞപ്പോൾ ഓർത്തത് ഒങ്കി പിന്നെ ഒരു വീഡിയോ ഇട്ട് എടുത്താലോ എന്ന് അങ്ങനെ ദാ ഞാൻ കടച്ചക്കയെ വാങ്ങിച്ച് അത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളത്തിൽ ഇട്ട് നല്ലതുപോലെ അത് തിരുമ്മി കഴുകി നമ്മൾ അത് എടുക്കണം എടുത്തതിനു ശേഷം ഞാനൊരു കുക്കറിലേക്ക് അതിട്ടിട്ട് കുറച്ചൊരു അര ടീസ്പൂൺ മുളകുപൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ചൊരു മീറ്റ് മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം രണ്ട് വിസിലടിച്ചാൽ മതി അത് അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കും അപ്പോൾ ദാ ഞാൻ കുക്കറൊക്കെ എടുത്ത് അത് വേവിക്കാനായിട്ട് വെച്ചേക്കുവാണ് നമ്മൾ രണ്ട് വിസിൽ വരുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ആ ഒരു ടൈമിൽ പാത്രമൊക്കെ കഴുകാനായിട്ട് കിടക്കുവാണ് അതിൻ്റെ ഇടക്കാണ് ഈ കടച്ചക്ക കറി വെക്കാമെന്ന് ഓർത്തത് അങ്ങനെ ദാ ഞാൻ ഒരു രണ്ട് മൂന്ന് പിടിയോളം ഉണ്ട് മൂന്ന് പിടിയോളം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാനിനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ദാ ഈ കാണുന്ന സവാള ഉണ്ടല്ലോ അത് മുഴുവൻ അത് കുഞ്ഞ് സവാളയാണ് കേട്ടോ കാണുമ്പോൾ വലിപ്പം തോന്നുന്നില്ല അത് മുഴുവനും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ല തീയിൽ ഇതായിട്ട് അത് വറുത്തെടുക്കണം ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ പിന്നെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കിയൊക്കെ എടുക്കണം അപ്പോൾ ദാ നമ്മുടെ കടച്ചക്ക ഇവിടെ കുക്കറിൽ ഇങ്ങനെ വേകാനായിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് വേവിക്കാതിരുന്നത് കൊച്ചു കഴിക്കുമ്പോൾ അതിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് നിങ്ങൾക്കിടാം അപ്പോൾ അതാ ഞാനത് അങ്ങനെ വറുത്തൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് അങ്ങ് വരുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളകുപൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു അര ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഞാൻ എന്താ അത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയിട്ട് മാത്രമേ നമ്മുടെ മിക്സിയുടെ അകത്തേക്ക് ഇട്ട് നമുക്ക് അരക്കാൻ പാടുള്ളൂ വെള്ളം ഒട്ടും അരച്ച് ചേർക്കാതെ അരച്ചെടുക്കണം എന്നാണ് പഴമൊഴി പക്ഷേ നമ്മുടെ ഈ മിക്സിയുടെ അകത്തൊക്കെ അങ്ങനെ വെള്ളം ചേർക്കാതെയൊക്കെ അരച്ചെടുത്തു കഴിഞ്ഞാൽ തേങ്ങ അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ബോഷിൻ്റെ സംഭവം അന്നൊന്നും മിക്സി അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതാ ഞാൻ ചൂടാറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ വറുത്ത പാനിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതാ കടച്ചൊക്കെ വെന്തിട്ടുണ്ട് ഒരുപാട് വെന്തുടഞ്ഞ് പോകുമെന്ന് വേണ്ട രണ്ട് വിസിൽ മതി നമുക്ക് ബാക്കിയുള്ളത് തവി കൊണ്ട് ഉടച്ചാൽ മതി എനിക്കിങ്ങനെ കഷ്ണിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രസം വേറെ തന്നെയാണ് അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ഇതൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ആ മിക്സി ഉള്ള അരപ്പ് മുഴുവൻ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാണുമ്പോൾ നമ്മുടെ കറി കുറച്ച് വെള്ളം പോലെ തോന്നും പക്ഷേ അത് ഇരിക്കും തോറും ഈ കടച്ചക്കയുടെ കറി എന്നൊക്കെ പറഞ്ഞാൽ കുറുകിക്കൊണ്ടിരിക്കും പിന്നെ ആ സ്മെല്ല് ഒരു രക്ഷയില്ല മക്കളെ അത്രക്ക് നല്ല സ്മെല്ലാണ് വീട് മുഴുവനും നല്ല ടേസ്റ്റല്ലേ ഞാൻ ഈ ഒരു സാധനം കടയിൽ വെറുതെ പച്ചമുളക് വാങ്ങാൻ അപ്പുറം ചെറിയ കടയിൽ പോയതാണ് ഈ കടച്ചക്ക കണ്ടപ്പോൾ എൻ്റെ കൺട്രോളിൽ പോയി എനിക്ക് കടച്ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഞാൻ എന്താ അരപ്പൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് പെരിഞ്ചീരക ഇട്ടിട്ടുണ്ട് അതും കൂടി ഇടുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ ഒരു കിണ്ണം ചോറ് കഴിക്കാനായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇതാ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളിയും കൂടി ഞാൻ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതൊന്ന് ആ ഉള്ളി ഒന്നൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ അതാ പൊട്ടിത്തെറികൾ ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ട ഇങ്ങനെ പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ നമ്മുടെ ഗ്യാസും അടുക്കളയും ഒക്കെ ചീത്തയാകും ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വലിയ പണിയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിലേക്ക് തന്നെ കുക്കറിൽ നിന്ന് തന്നെ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ ഈസി 5 മിനിറ്റ് 2 മിനിറ്റ് എന്നൊന്നും അല്ല കേട്ടോ പറയുന്ന അപ്പോൾ അത് അതും കൂടി ഞാൻ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മക്കളെ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് അപ്പം തന്നെ ചോറ് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊക്കെ എല്ലാം ആക്കി വെച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ വേറെയുള്ള പരിപാടികളിലേക്ക് പോയി അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് അടുക്കളയിലോട്ട് കയറി വരുവാണ് ഫോൺ പിടിച്ചത് തിരിഞ്ഞുപോയി പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് ഞാൻ കേക്കിൻ്റെ ബുക്കിംഗ് ഒക്കെ എഴുതിയിടുന്ന എൻ്റെ കലണ്ടറാണ് അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള
പ്ലേറ്റൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് ദാ ചോറിങ്ങനെ വിളമ്പി എടുത്തുകൊണ്ടിരിക്കുവാണ്. നല്ല ചൂടുള്ള കുത്തരിച്ചോറാണ്. പക്ഷേ ഈ ഒരു കറിക്ക് എനിക്കിഷ്ടം നമ്മുടെ വെള്ളേരിയുടെ ചാക്കരിയുടെ ചോറാണ്. ഇവിടെ ഞങ്ങൾ രണ്ടു പ്രാവശ്യമായിട്ടാണ് ചോറ് വെക്കുന്നത്. ഒരാൾക്ക് കുത്തരി, ബാക്കിയുള്ള ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചാക്കരി. അപ്പോൾ ഇന്നിപ്പോൾ കുത്തരി ഉണ്ടാവാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വാപ്പിക്ക് ഇഷ്ടം കുത്തരിയാണ് കേട്ടോ മക്കളുടെ. അപ്പോൾ അതാ ഞാൻ അച്ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു മുട്ട പൊരിച്ചത്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. എന്നാലും വീഡിയോ എടുക്കുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മുടെ കടച്ചക്ക, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ കടച്ചക്ക കറി ഞാനിതാ അതിൻ്റെ പുറത്തേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചാറൊക്കെ കൂടുതൽ ഒഴിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചോറുണ്ടെങ്കിൽ കേട്ടോ, ഇന്നിപ്പോൾ എൻ്റെ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്ത് കഴിച്ചോളാം, വീഡിയോ ഓഫാവട്ടെ. അപ്പോൾ അതാ നമ്മുടെ കറികളൊക്കെ എടുത്ത് ഞാൻ എന്താ അതിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്ത് വായിൽ വെച്ച് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ടേബിളിലൊന്നും പോയിരുന്നില്ല, കാരണം ഇന്നിപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ തന്നെയായിട്ട് ഇരുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടി എടുത്ത് അച്ചാറും ആ ഒരു മുട്ട പൊരിച്ചതും ഒക്കെ കൂടി കുറച്ച് പിച്ചെടുത്ത് അതും കൂടി ഒന്ന് വായിലേക്ക് വെച്ച് നോക്കി. ബാക്കിയുള്ള എൻ്റെ അംഗം വിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തനിയായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ഫോട്ടോഷൂട്ട് എടുക്കണ്ടേ, അപ്പോൾ അതിനായിട്ട് ഞാൻ അതും കൂടി അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളെ പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആദ്യം പറഞ്ഞ് ഞാൻ ബോറടിപ്പിച്ചിട്ടില്ല. ഓക്കെ.